ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയ്സ്. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രാവുകളെ എങ്ങനെ ജോഡിയാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അത് വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഒത്തിരി ടൈം കാണാനില്ലാത്തവർക്ക് ആണും പെണ്ണും ചേർത്തിട്ട് കഴിഞ്ഞാൽ ജോഡിയാവും. കണ്ടൻറ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ആക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എവിടെയൊക്കെ മിസ്റ്റേക്സ് വരാം, അതൊക്കെ എങ്ങനെ ഒഴിവാക്കണം, അങ്ങനെ കുറച്ചുകൂടെ ഡീപ്പ് നോളജ് വേണമെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കും. അപ്പോൾ ചിലരൊക്കെ ലെങ്ത് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകുന്നു എന്ന് കമൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കണതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ അത്രയും മാക്സിമം നോളജ് അതിനെപ്പറ്റി തരാൻ ശ്രമിക്കുക. അപ്പോൾ അത് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു രീതിയും സ്പീഡും ഒക്കെ വെച്ചായിരിക്കാം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്. അത് കാണാൻ സമയമില്ലാത്തവരോട് സ്പീഡ് ഫോർവേഡിലിട്ട് കാണുകയോ പറയാൻ പറ്റത്തുള്ളൂ. എന്നാലിപ്പോഴത്തെ രണ്ട് മൂന്ന് വീഡിയോസ് 3 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രാവിനെ എങ്ങനെ ജോഡിയാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് പ്രാവ് റിലേറ്റഡ് ആയിട്ട് ചെയ്തു. ഒന്നാമത്തെ കല്ല്, 7 കല്ല് എങ്ങനെ നോക്കാം അല്ലെങ്കിൽ കല്ല് എങ്ങനെ നോക്കുക എന്നുള്ളത് ചെയ്തു. അതറിയാമായിരിക്കണം. രണ്ടാമതായിട്ട് മെയിൽ ഫീമെയിലിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നും ഒരു വീഡിയോ ഇട്ടു. അതും കാണാത്തവരാണെങ്കിൽ അതും കണ്ട് അല്ലെങ്കിൽ അറിയാമായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും അറിയാമായിരുന്നാലേ ജോഡിയാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മിനിമം 7 കല്ലിയായ പ്രാവാണ് ഒരു മെച്യൂർഡായ പ്രാവ്, ഒരു 18 വയസ്സായ ആൾ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെ ഒരാളിനല്ലേ ജോഡിയാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചിലത് 5 കല്ലിയാവുമ്പോഴേ മെച്യൂരിറ്റി കാണിക്കും. സംഭവിക്കുന്ന 14 വയസ്സായ കുട്ടിക്ക് കുട്ടികളുണ്ടായാൽ എന്തായിരിക്കും, പല പ്രോബ്ലംസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പേരൻറ്റിനും പ്രോബ്ലം ഉണ്ടാവാം, അങ്ങനെ കുറേ ഡിഫക്ട്സ് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ 7 കല്ലിയായി മെച്യൂറായിട്ട് ജോഡിയാക്കുക എന്ന് പറയുന്നത് കേട്ടോ. മിനിമം ഒരു 7 കല്ലിയൊക്കെ ആയുമ്പോൾ മെച്യൂറാവും, ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റിയ പ്രാവിനെ ജോഡിയാക്കാം. ഇപ്പോൾ സംഭവം സിമ്പിളാണ്. നല്ല കുറുകുന്ന ഒരാണിനെ മെച്യൂറായി ജോഡിയാവാറായി പല ലക്ഷണങ്ങളും കാണിക്കും ജോഡിയാവാറാവുമ്പോൾ പ്രാവ്. അതായത് ഈ ആണുകൾ കുറുകുമ്പോൾ തല കുനിക്കൊണ്ട് ചെല്ലും, ഇങ്ങനെ ചാടിച്ചാടി ചെല്ലുക എൻ്റെ അടുത്ത്, അങ്ങനെയൊക്കെ പല ലക്ഷണങ്ങൾ കാണിക്കും. ഞാൻ പറ്റുമെങ്കിൽ സീൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആണിനെയും പെണ്ണിനെയും ഒരു കൂട്ടിൽ ഒരുമിച്ച് ഒരാഴ്ച ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ജോഡിയാവുന്നതാണ്. ചിലത് ഒരു ദിവസം കൊണ്ട് ജോഡിയാവും. നല്ല മെച്യൂറായ ഒരു 10 കല്ലിയായിട്ടും ആണിനെ കിട്ടാതിരിക്കുന്നതോ പെണ്ണില്ലാതെ ഇരിക്കുന്നതാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ജോഡിയാവാം. അതേസമയം ഒരു ജോഡിയായിട്ട് കിടന്ന ഒരു പ്രാവിന് പിരിച്ച് ഇപ്പുറത്ത് കൊണ്ടിട്ട് ജോഡിയാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ എടുക്കും. എന്ന് പറഞ്ഞാൽ മറ്റേത് പ്രാവിനെ കാണുമ്പോഴോ അതിൻ്റെ ഫീലിങ്സോ മനുഷ്യനെ പോലെ തന്നെ, എല്ലാ മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഫീലിങ്സൊക്കെ അതിൽ കിടക്കുന്നുണ്ട്, കുത്താനുള്ള സാധ്യത ടെൻഡൻസി കൂടുതലാണ്. നല്ല മെച്യൂറായ 2 പ്രാവുകളാണ് ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് പെട്ടെന്ന് ജോഡിയാവും. അതേസമയം ഒരു ജോഡിയിലെ ആണിനെ പിടിച്ചുകൊണ്ട് വന്ന് കൊണ്ട് പെണ്ണിൻ്റെ കൂടെ ഇട്ടാൽ പെണ്ണിനെ കൊത്തും, തിരിച്ച് ആണിനെയും കൊത്താൻ സാധ്യതയുണ്ട്. അത് ഓരോന്നിൻ്റെ ആരോഗ്യം പോലെ ഇരിക്കുക. ഇപ്പോൾ പെണ്ണ് കൊത്തൂലെന്നൊന്നും പറയാൻ പറ്റില്ല. ആണിനെ കാട്ടും കൊത്തുന്ന അത് ആളുകളെ പോലെ, ആണുങ്ങളെ കാട്ടും അടി കൊടുക്കാൻ കഴിവുള്ള പെണ്ണുങ്ങളില്ലേ എന്ന് പറയും പോലെ അങ്ങനെ ചിന്തിക്കുക. എന്ന് പറഞ്ഞാൽ പലരും അങ്ങനെ കമൻറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇടുക, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേജിൽ ഇട്ടിരിക്കുക. ഒരു 5 ദിവസമോ അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ടോ ജോഡിയാവുന്നതാണ്. ആണ് കുറുകി കുറുകി അതുമായിട്ട് സെറ്റായി 1 ആഴ്ച കൊണ്ട് ജോഡിയാവും. എനിക്ക് ഇതൊക്കെ വീഡിയോ ആയിട്ട്, അതായത് സീൻസ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഒറ്റ കൂട് കറക്റ്റ് 5-6 ജോഡി മാത്രമേ ഉള്ളൂ. വേറെ എൻ്റെ കൂടും കിടപ്പില്ല ലുക്കുള്ള. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ ലോഫ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഈ സീൻസ് അവിടെ ഏതെങ്കിലുമൊക്കെ പ്രാവിനെങ്കിലും ഇട്ടെങ്കിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിടുന്നു, ജോഡിയാവുന്നു. ഇനി ജോഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നാടൻ പ്രാവാണ്. നാടൻ എന്ന് പറഞ്ഞാൽ ഒരു 400 രൂപ മുതൽ 600 രൂപ റേഞ്ചിലുള്ളത്. കളർ അനുസരിച്ചും പ്രായം അനുസരിച്ചുമൊക്കെ വേരിയേഷൻസ് വരാം പ്രൈസിൽ. നാടൻ പ്രാവ് ആണെങ്കിൽ ഏത് തമ്മിൽ ജോഡിയായാലും ഒരു പ്രോബ്ലവും ഇല്ല. എന്തെങ്കിലുമൊക്കെ കളർ കുഞ്ഞുങ്ങൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും. എപ്പോഴും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ ഇനങ്ങൾ വളർത്തുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾ ഫാൻസി പ്രാവാണ് വളർത്തുന്നതെങ്കിൽ, ഫാൻസിയിൽ 100 വെറൈറ്റി ഫാൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫാൻസി പ്രാവാണ് വളർത്തുന്നതെങ്കിൽ ഒരു മുഹി അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ വൈറ്റ്, ഒരു നല്ലൊരു മെയിൽ, മെച്ചറായ മെയിലുണ്ട്, അതിനെ ഒരു ഫീമെയിലുമായിട്ടിടണം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒന്ന് തന്നെ, കുറേ പേര് ചോദിക്കുക ഇന്ന ഇനം പ്രാവ് ഇന്ന പ്രാവുമായിട്ട് ജോഡിയാവുമോ, ഇന്ന ഇനം ഇന്ന പ്രാവുമായിട്ട് ജോഡിയാവുമോ എന്ന് ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ബിഗിനേഴ്സ് ആയതുകൊണ്ട് അറിഞ്ഞുകൂടാത്തതായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതാണും ഏത് പെണ്ണുമായിട്ടും ജോഡിയാവും പ്രാവാണെങ്കിൽ. അതിന് ഇന്ന ഒരു പ്രാവെന്നുള്ള
ഒരു പ്രശ്നവും ഇല്ല. ഗൾഫിൽ നിന്നുള്ള പ്രാവെന്നോ അല്ലെങ്കിൽ ഏതോ ഹൈ ഇമ്പോർട്ടഡ് പ്രാവെന്നോ ഒന്നുമില്ല. അത് ഏത് ആണും ഏത് പെണ്ണുമായിട്ടും ജോഡിയാവും കേട്ടോ. ആ ഡൗട്ട് മാറിക്കാണുമല്ലോ. ആ അപ്പോഴ് ജോഡിയാവും ഇവിടെ പറഞ്ഞ പോലെ. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി ഇനം പ്രാവ് അത് ഒരു നാടനുമായിട്ട് ജോഡിയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞെല്ലാം ക്രോസ് ബ്രീഡെന്ന് പറഞ്ഞൊരു പാർട്ടായും പോവും. അപ്പോൾ ക്രോസ് ബ്രീഡിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ക്രോസ് ബ്രീഡെന്ന് പറഞ്ഞാൽ ഇനമാണോ ആ കറക്റ്റ് ഒറിജിനൽ ക്വാളിറ്റി ഇനോ അല്ല, നാടനാണോ നാടനും അല്ല എന്ന് പറഞ്ഞാൽ നാടനിൽ ബൂട്ടും തൊപ്പിയൊക്കെ കാണും, പക്ഷേ ഒരു ഇനമെന്ന് പറയാനില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ മുഖി പോലെ ഇരിക്കും, പക്ഷേ ചിലയിടത്തൊക്കെ വെള്ള കൂടുതലായിരിക്കും, ചിലയിടത്ത് കറുപ്പ് കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ വരാം. എന്ത് വെറൈറ്റി ആയാലും ഇപ്പം ഫാൻറ്റയിലാണെങ്കിൽ പകുതി പൊങ്ങിയിരിക്കും, ഇങ്ങനെ ഇരിക്കത്തില്ല ഇങ്ങനെ ഇരിക്കും. അതാണ് സംഭവിക്കുന്നത്. അതാണ് ക്രോസ് ബ്രീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത് ഈ ജോഡിയാക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട എൻ്റെ ഒരു അഡ്വൈസാണ്, നിങ്ങളുടെ ഒരു ഫാൻസി പ്രാവ് ഉണ്ട്, ഇപ്പോൾ ഒരു ഫാൻറ്റയിലുണ്ട്, അതിന് ഒരു ശരാശരി ഒരു 1000 രൂപ വിലയുള്ള ഒരു പ്രാവ് ഏതെങ്കിലും ഒരു ഫാൻസി ഉണ്ടെന്ന് വെച്ചോ, അതിന് നിങ്ങൾക്ക് പൈസ ഇല്ലാതെ നിങ്ങൾ നാടനെ വാങ്ങിയിട്ട് 250 രൂപ കൊടുത്ത ഒരു നാടനെ വാങ്ങിയിട്ട് അത് ജോഡിയാവും മുട്ടയിടും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും 2 കുഞ്ഞ് കിട്ടിയാലും 500 രൂപ കിട്ടത്തുള്ളൂ, 500 കിട്ടത്തില്ല, 400 ആയിരിക്കും ക്രോസ് ബ്രീഡ് ക്വാളിറ്റി പോലെ. അതേസമയം നിങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്ത 250 അടുത്ത് ഒരു 500-600 കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു അതേ ക്വാളിറ്റിയിലുള്ള ഒരു പ്രാവിനെ വാങ്ങിയിട്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒറിജിനൽ ആ ക്വാളിറ്റി പ്രാവ് കിട്ടും. അപ്പോൾ ആ കുഞ്ഞിനും 1000 രൂപ വെച്ച് കിട്ടും, മനസ്സിലായില്ലേ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയണതും ഒരു ഇനം പ്രാവാണെങ്കിൽ അതേ ഇനത്തിൽപ്പെട്ട ഫീമെയിലിനെ വാങ്ങിയിട്ട് ജോഡിയാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ മുഹിയാണെങ്കിൽ മുഹി മാത്രം ഫീമെയിൽ വാങ്ങിച്ചിടുക, സിറോ ലാഹൂർ ആണെങ്കിൽ ലാഹൂർ ഫീമെയിൽ വാങ്ങിക്കുക, ഫാൻറ്റയിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക, പൗഡറാണെങ്കിൽ അതിന് പറ്റിയ ഒരേ വെറൈറ്റിയിലും പല കളറും ഒക്കെ ഉണ്ട്. കളർ വീണ്ടും കുഴപ്പമില്ല, ഇപ്പോൾ മുഖി ഇപ്പം വൈറ്റ് മുഖിയും ബ്ലാക്ക് ഇട്ടാലും ആൽമണ്ടോയോ എന്തെങ്കിലുമൊക്കെ കളറുകൾ കിട്ടും. പക്ഷെ ബന്ധമില്ലാത്ത ഒരു ഇനം വാങ്ങിച്ച് അതിനോട് ജോഡിയാക്കാൻ തിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെയാണ് ഈ ക്രോസ് ബ്രീഡ് ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ക്രോസ് ബ്രീഡ് ചിലപ്പോൾ ആ ഈ ഫാൻസി ഇനത്തിനെക്കാട്ടും കാണാൻ ഭംഗിയാണ്, പക്ഷേ ഇതാണ് പ്രശ്നം, അതിനൊരു വില ഇല്ല. പക്ഷേ ചിലർ മോഹവിലയെന്നും പറഞ്ഞ് കാണാൻ ഭംഗിയുണ്ട് വാങ്ങും, പക്ഷേ അവർ ഭാവിയിൽ വിൽക്കാൻ പോകുമ്പോൾ ആ വിലയൊന്നും കിട്ടത്തില്ല, അങ്ങനെ വിഷയം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് വെറൈറ്റിയാണോ എൻ്റെ കയ്യിലുള്ളത് അതിന് കണക്കായിട്ടുള്ള ഫീമെയിലിനെ വാങ്ങിയിട്ട് ജോഡിയാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ടിപ്പ് നമ്പർ 1. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞതാണ്, ഇൻബോൺ എറേഴ്സ് അതായത് ജനിതക വൈകല്യം, ഒരേ പേരൻറ്റിൻ്റെ 2 മക്കൾ തമ്മിൽ ജോഡിയാക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയങ്ങൾ. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് കഴിയണതും ഒരു പ്രാവിനെ ഒരു പേർ ജോഡിക്കിറങ്ങി 2 കുഞ്ഞുങ്ങളെ ജോഡിയിടാതിരിക്കാൻ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആണും പെണ്ണും ആയിരിക്കും, പക്ഷേ ആ ആണിനെ വേറൊന്നിൻ്റെ പെണ്ണും ഈ പെണ്ണിനെ വേറൊന്നിൻ്റെ ആണും അങ്ങനെ കണക്ട് ചെയ്ത് ജോഡിയാക്കി കഴിഞ്ഞാൽ ഇൻബോൺ എറേഴ്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം നല്ല ഹെൽത്തി പ്രാവുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതും എപ്പോഴും ചിന്തിക്കുക കേട്ടോ. പിന്നെ പ്രാവിനെ ജോഡിയാക്കുമ്പോൾ കൊത്തുകൂടാറില്ലേ എന്ന് ചോദിച്ചാൽ കൊത്തുകൂടും. ഇപ്പോൾ നോർമലി ഒരു 2 എണ്ണത്തിന് 1 ആഴ്ച ഇട്ട് കഴിഞ്ഞാൽ ജോഡിയാവും, പക്ഷേ കൊത്തു കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2.5 ഉള്ള കേജ് നടുക്കൊരു നെറ്റ് വെച്ച് ക്രോസ് ചെയ്യുക, മെയിലിനെ ഇപ്പുറത്തും ഫീമെയിലിനെ ഇപ്പുറത്തും ഇട്ട് 1 ആഴ്ച ഇങ്ങനെ കാണാനായിട്ടുള്ള രീതിയിലൊക്കെ നിർത്തിയിട്ട് അത് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കണ്ട് ആ വില അങ്ങ് മാറ്റി ജോഡിയാക്കുക ആയിക്കോളും. അങ്ങനെയൊക്കെ നിങ്ങളുടേതായ ചിന്താഗതിക്ക് അനുസരിച്ച് ചെയ്യുക. അല്ലാതെ 1-ാം ദിവസം ചിലതൊക്കെ തമ്മിൽ ഭയങ്കര കൊത്തുകൂടും, അപ്പോൾ അതിനെ അങ്ങനെ ഇട്ട് ജോഡിയാവാമെന്ന് വിചാരിക്കല്ല്. ഇങ്ങനെയൊക്കെ തരംതിരിച്ച് കാണുന്ന രീതിയിലൊക്കെ ഇട്ട് അതിന് അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്ന ചിലർ പുതിയ സൃഷ്ടികളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, അതായത് പുതിയൊരു വെറൈറ്റിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം ബാർലെസ് മുദീന അങ്ങനെ ഒരുപാട് ഇനത്തിൽ പുതിയ പുതിയ വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ പല രീതിയിൽ പരീക്ഷണം നടത്തും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ വൈറ്റ് അതായത് കാൽജടയും തൊപ്പിയും ഉള്ള ഒരു പ്രാവ്, അതിൻ്റെ തൊപ്പിയെ കുറച്ചുകൂടെ വലുതാക്കി ബൂട്ട് വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വല്ല ബൊക്കോറയുമായിട്ടോ അങ്ങനെ ഒരു ഹൈ ലെവൽ പ്രാവുമായിട്ട് ജോഡിയാക്കി കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻ വൈറ്റ് തന്നെ ക്വാളിറ്റി കൂടിയതായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ പറഞ്ഞതൊന്നും ബാധകമല്ല, അവർ പുതിയ വെറൈറ്റികൾ കണ്ടെത്തട്ടെ. അല്ലാതെ ഒരു കോമൺ ആയിട്ട് ഉള്ള ഒരു ചിന്താഗതിക്കാരന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതും ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്നുള്ള പ്രതീക്ഷയുടെ
നടത്തുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.